അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. സഹോദരങ്ങളെ, ഈ ലോകത്തിലുള്ള എല്ലാവരും കൂടി നമ്മളെ സ്നേഹിച്ചാലും നമ്മുടെ ഹൃദയം പറയും പോരാ 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 എന്ന്. ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നാലും നമ്മുടെ ഹൃദയം സംതൃപ്തമാകുകയില്ല. അങ്ങനൊരു ഹൃദയമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള പല വ്യക്തികളുമുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മറ്റ് സുഹൃത്തുക്കൾ, ഇവരെല്ലാം നമ്മളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളെക്കുറിച്ചെല്ലാം നമ്മുടെ ഉള്ളിൽ അസംതൃപ്തിയും പരാതിയും പരിഭവവും കിടപ്പുണ്ട്. കാരണം അവർക്കൊന്നും നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാനുള്ള കഴിവില്ല. നമ്മുടെ ഏറ്റവും പരിപാവനമായ ബന്ധങ്ങളിൽ പോലും നമ്മുടെ ഉള്ളിൽ കുറച്ചും കൂടി അവരെന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കുറച്ചും കൂടി അവരെന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്ത കാഴ്ചപ്പാടുകൾ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ പരിഭവവും പരാതിയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ദേഷ്യം, അരിശം, പരിഭവം, അസൂയ, അപകർഷത, ഇങ്ങനെയുള്ള ഒട്ടേറെ നിഷേധാത്മകമായ വികാരങ്ങളും ഈ ബന്ധങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നുണ്ട്. ഇന്നലെ ജനിച്ച കൊച്ചിന് പോലും ഇന്ന് ദേഷ്യമുണ്ട്. കാരണം അതിനെ മനസ്സിലാക്കി അതിന് സ്നേഹം കൊടുക്കുന്ന വ്യക്തികൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് വരെയുള്ള എല്ലാ ബന്ധങ്ങളിലും ഒട്ടേറെ നിഷേധാത്മകമായ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കിടപ്പുണ്ട്. പ്രൈസ് റോൺ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം എന്തിനാണ് ഇങ്ങനെയൊരു ഹൃദയം നമുക്ക് തന്നത്? ആര് സ്നേഹിച്ചാലും സംതൃപ്തമാകാത്ത, നിറയാത്ത ഒരു ഹൃദയം. നമുക്കറിയാം, ദൈവം നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട്. വെളിച്ചമെന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലെങ്കിൽ ഈ കണ്ണുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വെറുതെ അലങ്കാരമായിട്ട് ഇങ്ങനെ വയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കണ്ണ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമായില്ല. ദൈവം കണ്ണ് തന്നപ്പോൾ വെളിച്ചവും കൂടി ദൈവം സൃഷ്ടിച്ചു. ഒരെണ്ണം മാത്രം കിട്ടിയതുകൊണ്ട് പ്രയോജനമില്ല. ദൈവം നമുക്ക് ചെവി തന്നിട്ടുണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലെങ്കിൽ ചെവി മാത്രം കിട്ടിയത് കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല.
അതുകൊണ്ട് ചെവി ദൈവം നമുക്ക് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിച്ചു തന്നപ്പോൾ സൗണ്ടും കൂടി ദൈവം സൃഷ്ടിച്ചു വെച്ചു. ഒരെണ്ണം മാത്രം കൊണ്ട് കാര്യമായില്ല. ദൈവം നമുക്ക് വയറ് തന്നിട്ടുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലെങ്കിൽ വയറ് മാത്രം കിട്ടിയത് കൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് വയറ് ദൈവം നൽകിയപ്പോൾ ഭക്ഷണവും കൂടി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരെണ്ണം മാത്രം കൊണ്ട് കാര്യമായില്ല. അപ്പോൾ കണ്ണുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെളിച്ചവും കൂടി ഉണ്ടെന്നും, ചെവിയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സൗണ്ടും കൂടി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും, വയറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭക്ഷണവും കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവരും കൂടി സ്നേഹിച്ചാലും നിറയാത്ത ഒരു ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ്. ഇത് നിറയ്ക്കുന്ന ഒരു ദൈവം ഇല്ല എങ്കിൽ ഇങ്ങനൊരു ഹൃദയം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശാപമാണ്. പ്രീസറോൺ ഹലേലിയ ഹലേലിയ. അതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയം ദൈവമുണ്ടെന്ന് അവരോട് പറയുന്ന ഒരു ഹൃദയമാണ്. ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ കഴിയൂ. അതുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തിനോസ് പറഞ്ഞത്, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സാധാരണ രീതിയിൽ എൻ്റെ ചുറ്റുമുള്ളവർ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളതിനെ അളന്നുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് നോക്കിക്കൊണ്ട് ഒന്ന് പരിശോധിച്ചാൽ നമ്മളിൽ ഈ പരിശോധനകളെ കാണാൻ സാധിക്കും. എൻ്റെ അപ്പനും അമ്മയും നിന്ന് എന്തുമാത്രം സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിത പങ്കാളി നിന്ന് എന്തുമാത്രം സ്നേഹം എനിക്ക് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് എനിക്ക് അത്തരം കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവരിൽ നിന്ന് ഇങ്ങോട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് പരിശോധിക്കുമ്പോൾ, ചിലരിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്നേഹം വളരെ കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ വേറെ ചിലരിലേക്ക് നോക്കിയാൽ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് മാത്രമാണ് അവരിൽ നിന്ന് സ്നേഹം ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു നൂലുവണ്ണത്തിൽ മാത്രം. വേറെ ചിലരിലേക്ക് നോക്കിയാൽ ഇങ്ങോട്ടൊന്നും ഒഴുകുന്നില്ല. മറ്റു ചിലരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്നേഹം ഒഴുകി വരുന്നതിന് പകരം അവരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വെറുപ്പും പിണക്കവും ഒക്കെയാണ്. കലക്കവെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒഴുക്കിൻ്റെ തീരത്തിരുന്ന് പരിഭവവും പരാതിയും പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്താ എന്നെ ആരും സ്നേഹിക്കാത്തത്? എന്താ എന്നെ ഇത്ര കുറച്ച് സ്നേഹിക്കുന്നത്? എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഈ ചോദ്യം നിരന്തരമായി നമ്മൾ ഈ ഒഴുക്കിൻ്റെ തീരത്തിരുന്നു കൊണ്ട് ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരിലും ഈ പരാതിയുടെ, വിലാപത്തിൻ്റെ, പരിഭവത്തിൻ്റെ കരച്ചിലുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു ചിത്രം നമ്മൾ കാണേണ്ടതാണ്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ
ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്തോറും നമ്മുടെ ഉള്ളം സമാധാനവും സന്തോഷവും ഉള്ളതായി മാറും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാൻ കഴിയൂ. പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യം ഒരു സംശയമായി നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ദൈവത്തിന് എന്നെ ഇഷ്ടമാണോ? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യം കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതിരിക്കുകയാണ്. കാരണം നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ അംഗീകരിക്കുന്നില്ല. എന്താണ് കാരണം? നമുക്കൊരു സംശയം, എന്നിൽ പലവിധത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളുമുണ്ട്. അങ്ങനെയുള്ള എന്നെ ദൈവം സ്നേഹിക്കുമോ? ദൈവം സ്നേഹിക്കും, പക്ഷേ അതൊക്കെ നല്ല വിശുദ്ധമായിട്ടുള്ള ആളുകളെ മാത്രമേ ദൈവം സ്നേഹിക്കുകയുള്ളൂ. എന്നെപ്പോലെയുള്ള പല കുറവുകളും നിറഞ്ഞ, പല തെറ്റുകളും നിറഞ്ഞ എന്നെ ദൈവം സ്നേഹിക്കുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അത് ശരിയായ രീതിയിൽ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയുള്ളൂ. അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കുവാനുള്ള ഒരു ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണ എന്താണ്? ദൈവം എനിക്ക് ആരാണ്? ഈ ഒരു ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യം നമ്മുടെ ജീവിതത്തെ മുഴുവനും വളരെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ അറിഞ്ഞിരിക്കുക, ബൈബിളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം തന്നെ തന്നെ നമുക്കിതാ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവം ആരാണെന്നാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: ഇന്ന് വരെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, ആരെങ്കിലും കണ്ടതായി അവകാശപ്പെട്ടിട്ടുമില്ല. ദൈവത്തെ പൂർണ്ണമായി ആരുടെയും തലയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുമില്ല. തലയെ സൃഷ്ടിച്ചവൻ തലയേക്കാൾ വലിയവനാണ്. നമ്മുടെ കൊച്ചു തലച്ചോറിൻ്റെ അകത്ത് ദൈവത്തെ മുഴുവനായി മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ആ ദൈവം ദൈവമല്ല, ആ ദൈവം ചെറുതാണ്. തലയെ സൃഷ്ടിച്ചവൻ തലയേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ തലച്ചോറിനോ ഒന്നും ആ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുപോലെ തന്നെ ദൈവത്തെ ആരും തന്നെ കണ്ടിട്ടുമില്ല. പഴയ നിയമത്തിൽ മോശ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷേ ദൈവം പറഞ്ഞു നീ എന്നെ മുഴുവനായിട്ട് കണ്ടാൽ നീ മരിച്ചു പോകും എന്ന്. അപ്പൊ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ പുതുനിയമം ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ അവിടെ അത്ഭുതകരമായ ഒരു കാര്യം കാണാൻ കഴിയും.
അവിടെ ഇതാ യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവുമായി ഒന്നായിരിക്കുന്ന യേശുവാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യന് ഈ ഭൂമിയിൽ കാണാൻ കഴിയുന്നത് യേശുവിനെയാണ്. യേശു പറഞ്ഞു, എനിക്ക് അപ്പൻ്റെ സ്വഭാവം തന്നെയാണ്, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതുകൊണ്ട് നമുക്ക് എളുപ്പമായി, നമുക്ക് യേശുവിനെ അനുഭവിച്ചാൽ മതി. യേശുവിനെ തൊടുന്നവൻ പിതാവിനെ തന്നെയാണ് തൊടുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ലോർഡ്. പിതാവിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം അറിയണമോ അതെല്ലാം നമ്മൾ യേശുവിനെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ലഭിക്കും. പിതാവിൻ്റെ സ്വഭാവം തന്നെയാണ് യേശുവിൻ്റെത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ അത് യേശുവിനെ അറിയുക എന്ന് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് യേശുവിനെ സ്വീകരിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു. എന്താണ് യേശു ചൂണ്ടിക്കാണിച്ചു എന്ന ദൈവം, ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ഒന്നാമതായി യേശു പറയുകയാണ്, ഈ ദൈവം പിതാവാണ്. ലോകചരിത്രത്തിൽ ആദ്യമായി ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് യേശുവാണ്. ലോകത്തിൽ ഒരു മതത്തിലും ആരും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നില്ല. ലോകത്തിൽ ഒരു മതത്തിലും ആർക്കും ദൈവം പിതാവല്ല. എന്നാൽ ലോകചരിത്രത്തിൽ ആദ്യമായി ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് യേശുവാണ്. യേശു വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് യഹൂദന്മാരെല്ലാം ഇളകി. ഇവൻ ആരാ ദൈവത്തെ കയറി അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ? പക്ഷേ യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ പഠിപ്പിക്കുക മാത്രമല്ല, നമ്മളോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് എന്നിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയും. ലോകത്തിൽ എത്രയോ മഹാന്മാക്കൾ ജനിച്ചിട്ടുണ്ട്, എത്രയോ പുണ്യപുരുഷന്മാർ. അവരെല്ലാം ഏകണ്ഠമായ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കണം എന്ന്. പക്ഷേ എന്താ പ്രാർത്ഥിക്കേണ്ടത് അതാരും പഠിപ്പിച്ചിട്ടില്ല. വേറെ ചില ആളുകൾ പ്രാർത്ഥനയുടെ ചില മെത്തേഡുകൾ പഠിപ്പിച്ചിട്ടുണ്ടാകും. ചിലർ പ്രാർത്ഥന പഠിക്കുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ മെത്തേഡ് പഠിക്കുക എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. അതിനുള്ള സാധനങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളും കാണാൻ കഴിയും. പക്ഷേ എന്താ പ്രാർത്ഥിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തുന്നത് യേശുവിലാണ്. യേശു ഒരൊറ്റ പ്രാർത്ഥനയെ നമ്മെ പഠിപ്പിച്ചുള്ളൂ, അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് നീ പ്രാർത്ഥിച്ചു കൊള്ളുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, അപ്പോൾ യേശു നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവം, വെറുതെ ദൈവത്തെക്കുറിച്ച് കുറച്ച് നമ്മുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ കുറച്ച് കാര്യങ്ങൾ പറയുകയല്ല യേശു ചെയ്തത്. യേശു നമുക്ക് ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയിലൂടെ യേശു വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കി തന്നു. നമുക്ക് തന്നത് ഒരു ബന്ധമാണ്. ഒരു ബന്ധം നമുക്ക് നൽകി. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഓർക്കാനായിട്ട് ഒരു ബന്ധം കിട്ടി. അത് യേശുവിലൂടെ കിട്ടിയ ഒരു കാര്യമാണ്. അതുവരെയും മനുഷ്യൻ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ബന്ധങ്ങളൊന്നുമില്ല.
ദൈവം ഏതോ ആകാശവിധാനങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്നു. മനുഷ്യൻ അപ്രാപ്യനായ ഒരു ദൈവം, എത്തിപ്പിടിക്കാനാവാത്ത വണ്ണം അകലെ നിൽക്കുന്ന ഒരു ദൈവം, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യനായൊരു ദൈവം. എന്നാൽ യേശു പറഞ്ഞു, ദൈവം നിനക്ക് പിതാവാണ്. അതെ, ഒരു യേശു വിശ്വാസിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം, യേശു വിശ്വാസി ബന്ധം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നയാളാണ്. ഓർക്കാനൊരു ബന്ധമുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതോ, ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾ പ്രാർത്ഥിക്കുന്നതോ, അവർ പ്രാർത്ഥിക്കുന്നത് ഒരു ശക്തിയോടാണ്. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കുന്നത് ഒരു ശക്തിയോടാണ്, ബന്ധങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു യേശു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് ബന്ധം ഓർത്താണ്. ദൈവം എനിക്ക് പിതാവാണ്. ഹല്ലേലൂയ. ഒരു ബന്ധമാണ് നമുക്കെല്ലാം തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബന്ധം നമ്മൾ മനസ്സിലാക്കാനായിട്ട് തയ്യാറാകണം. ഈ ബന്ധം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളം ഫ്രീ ആകുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8:15 പറയുന്നത്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന, അങ്ങനെ വിളിക്കാൻ സഹായിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിനക്ക് നൽകിയിരിക്കുന്നത് എന്ന്. നമുക്ക് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളിൽ വസിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം പിതാവാണെന്നും എന്നുള്ള ആ വലിയ ബോധ്യം, ആ ബന്ധത്തെക്കുറിച്ചുള്ള അവബോധം, ഇത് നമ്മളിൽ വന്ന് നിറയണം. ഇത് നിറയുന്നില്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ഈ ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ല എങ്കിൽ ഒട്ടേറെ തെറ്റായ ചിന്തകൾ നമ്മളിൽ വന്ന് നിറയും, നമുക്ക് വളരാൻ പറ്റിയല്ല. അപ്പം അതുകൊണ്ട് ദൈവത്തെ പിതാവാണ് ആയി മനസ്സിലാക്കാൻ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ, ബന്ധമോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. രണ്ട് കരകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയിലൂടെ അബ്ബാ പിതാവേ, 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 അബ്ബാ പിതാവേ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാത്രപ്പെടുത്തുക. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്, സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ.